രണ്ട് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കൊച്ചി സ്റ്റേഡിയത്തിൽ പോയി കളി കാണാനായിട്ട് പോവുകയാണ് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ദിവസം ഏകദേശം പിന്നിടുകയാണ് കൊറോണ കാരണം നമുക്ക് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പറ്റാതെ എന്തായാലും ഇപ്പോൾ പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരത്തിൽ നേരിടാനായിട്ട് പോവുകയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ മത്സരത്തിൻ്റെ പ്രീ മാച്ച് അനാലിസിസ് തന്നെയാണ് അപ്പോൾ എന്തായാലും എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യം നമുക്ക് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് തന്നെ തുടങ്ങാം ഈസ്റ്റ് ബംഗാളുടെ കഴിഞ്ഞ സീസൺ എടുത്തു നോക്കുകയാണെങ്കിൽ ടേബിളിൽ അവസാനക്കാരാണ് കഴിഞ്ഞ സീസണിൽ ആകെ ഒരു വിജയം മാത്രമാണ് അവർക്ക് നേടാനായിട്ട് സാധിച്ചത് എന്തായാലും ഈ സീസണിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ സീസൺ എന്നുള്ളത് നമുക്കിവിടെ കാര്യമാക്കി എടുക്കേണ്ടതില്ല കാരണം അടിമുടി ടീമിനെ അഴിച്ചുപണികൾ നടത്തിയിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു നോക്കേണ്ടത് കോച്ചിനെ തന്നെയാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ഓരോരുത്തരും അറിഞ്ഞിരിക്കേണ്ട ഒരു പേര് തന്നെയാണ് സ്റ്റീഫൻ കോൺസ്റ്റൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യൻ നാഷണൽ ടീമിന്റെ ഫിഫ റാങ്കിങ് എടുത്തു നോക്കുകയാണെങ്കിൽ നൂറ്റി എഴുപത്തി അഞ്ചാം സ്ഥാനത്ത് നിന്ന ടീമിനെ വെറും നാല് വർഷം പിന്നിടുമ്പോൾ തൊണ്ണൂറ്റി ഏഴാം സ്ഥാനത്തേക്ക് ഫിഫ റാങ്കിങ്ങിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇദ്ദേഹത്തിൻ്റെ കൈവെപ്പ് മാത്രമാണ് ഇന്ത്യൻ ഫുട്ബോളിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ആ ഒരു മികവെത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് തന്നെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ പുതിയ കോച്ചായി ഇദ്ദേഹം ചുമതലയേറ്റതിന് ശേഷം കളിച്ചിട്ടുള്ള കളികളിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള പെർഫോമൻസ് തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി കാഴ്ചവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ ഈസ്റ്റ് ബംഗാളിലെ നമ്മൾ പോരായ്മയായി പറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു അറ്റാക്കിങ്ങിൽ അടിക്കുന്നതിൽ ചെറിയ മടി കാണിക്കുന്നു എന്നുള്ളത് എന്നാൽ ഈ സീസണിലേക്ക് വരുമ്പോൾ രണ്ട് താരങ്ങളെ പറഞ്ഞിട്ട് വാലറ്റ് ചൂണ്ടിയിട്ടുണ്ട് അത് പേരാണ് ഒന്ന് വി പി സുവേരും അതുപോലെ തന്നെ മുൻ ബാംഗ്ലൂർ എഫ് സി താരമായിട്ടുള്ള ക്ലീറ്റൻസിൽ വിയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് പിന്നെ ഓരോ സൈനികളും നമ്മുടെ കോച്ചിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി നടത്തിയിരിക്കുന്നത് പ്രാചീന ക്ലബാണ് ഈസ്റ്റ് ബംഗാൾ എഫ് സി കുറെ ട്രോഫികൾ നേടി എന്നാൽ ഐ എസ് എല്ലിൽ വലിയ കാര്യമായിട്ടുള്ള ഒന്നും അവർക്ക് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്നതും മറ്റൊരു ഫാക്റ്റാണ് എന്തായാലും ഐ എസ് എൽ സീസൺ നയനിലേക്ക് കടക്കുമ്പോൾ ഇതെല്ലാം തകടം മറിച്ചുകൊണ്ട് ഒരു നല്ലൊരു ഗെയിം തന്നെ ഈസ്റ്റ് ബംഗാൾ എഫ് സി കളിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ മിഡ്ഫീൽഡിലും അവർ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് ഡിഫൻസ് ലൈനിലാണ് പ്രത്യേകിച്ച് ഒരു ഇത് കൊണ്ടുവന്നിരിക്കുന്നത് കാരണം ഗോള് കൺസീഡ് ചെയ്യുന്നതിലും മടി കാണിക്കാത്ത ഒരു ടീമായിരുന്നു ഈസ്റ്റ് ബംഗാൾ എഫ് സി അതുകൊണ്ട് തന്നെ എഫ് സി ഗോവയുടെ മുൻ താരമായിട്ടുള്ള ഇവാൻ ഗോൺ അതുപോലെ തന്നെ പുതിയൊരു താരത്തെയും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം വന്നിട്ട് സൈപ്രസ് എന്ന് പറയുന്ന രാജ്യത്ത് നിന്നും ക്രിസ് കൈരൈസു എന്ന് പറയുന്ന ക്രിസ് കൈരേഷ്യു സോറി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടാവാം ക്രിസ് കൈരേഷ്യൂ എന്ന് പറയുന്ന ഒരു താരത്തെയാണ് ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് അപ്പോൾ ഡിഫൻസിനെ നല്ല രീതിയിൽ സ്ട്രോങ് ആക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീൽഡിലെ ഗെയിം മേനയുന്നതിനും വളരെ ഫിസിക്കലായി കളിക്കുന്നതിനും അലക്സ് ലീമയെയും ഈ വർഷം ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈസ്റ്റ് ബംഗാൾ എഫ് സിയെ പറയാനുള്ളത് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിനെ തന്നെയാണ് കഴിഞ്ഞ സീസണിൽ ഫൈനലിസ്റ്റുകളായിരുന്നു ഹൈദരാബാദ് എഫ് സിയുമായിട്ട് ഫൈനലിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോറ്റെങ്കിലും ഈ സീസണിലേക്ക് വരുമ്പോൾ കപ്പടിക്കും എന്നുള്ള ഉറപ്പ് തന്നെയാണ് ഇവാൻ ബുക്കോ എന്ന് പറയുന്ന നമ്മുടെ കോച്ച് നൽകുന്നത് എന്തായാലും നല്ല രീതിയിലുള്ള ഒരു ടീമിനെ തന്നെയാണ് പണിതു വരുത്തിയിരിക്കുന്നത് മെയിൻ അറ്റാക്കേഴ്സ് ആയിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ സീസണിലെ മുൻ ഗോൾ വേട്ടക്കാർ എന്ന് നമുക്ക് പറയാം അൽവാറ വാസ്കിസിനെയും പെര ഡയസിനെയും ടീമിൽ നിന്നും പുറത്താക്കുന്നു പുറത്താക്കുന്നതല്ല ചില കാരണങ്ങൾ മൂലം അവർ പോകുന്നതാണ് എന്തായാലും അതിന് പകരക്കാരിട്ട് നല്ല അറ്റാക്കേഴ്സിനും അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സിനും ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് ആദ്യം നമുക്ക് ഡി ഗോൾ കീപ്പിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങാം ഗിൽ കഴിഞ്ഞ സീസണിൽ നല്ല രീതിയിലുള്ള ഗെയിം കാഴ്ചവെച്ച് ഗോൾഡൻ ഗ്ലൗവിന് അവകാശിയായിട്ടുള്ളൊരു താരം തന്നെയാണ് ഇനി ഡിഫെൻസ് ലൈനിലേക്ക് പോവുകയാണെങ്കിൽ എടുത്തെടുത്ത് പറയേണ്ട പേരുകൾ മാത്രമേ ഉള്ളൂ കാരണം എല്ലാ താരങ്ങളെയും നമ്മൾ പറയേണ്ടതൊന്നുമില്ല കാരണം കഴിഞ്ഞ സീസണിൽ നിന്നും ഒരുപാട് പ്ലേയേഴ്സിനെ ഇന്ത്യൻ പ്ലെയേഴ്സിനെ റീറ്റെയിൻ ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പറയണമെങ്കിൽ ഖബ്ര നിഷു കുമാർ അതുപോലെ തന്നെ കഴിഞ്ഞ സീസണിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച ഹാർമി പാം റീവ ലെഫ്റ്റ് ബാക്കായി കളിക്കാൻ നല്ല രീതിയിൽ കഴിവുള്ള അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്റ്റനുമായിട്ടുള്ള ജെസൽ കാർനേറോ ഇനി സെൻറ്റർ ബാക്ക് ആയിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെയും ഓപ്ഷൻസ് ഒരുപാടാണ് ഇപ്പോൾ പുതിയ താരമായി വന്നിരിക്കുന്ന വിക്ടർ മൊങ്കൽ എ ടി കെക്ക് വേണ്ടി നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു കഴിഞ്ഞ സീസണിൽ ഒഡിസി എഫ് സിക്ക് വേണ്ടിയിട്ടും ഡിഫെൻസിൽ നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു താരം തന്നെയാണ് വിക്ടർ മൊങ്കൽ അപ്പോൾ വിക്ടർ മൊങ്കൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് ഈ സീസണിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ച് പറയേണ്ടതില്ല ഒരു ഇന്ത്യൻ ബാൻഡിക് എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലെങ്കിൽ ഇന്ത്യൻ റാമോസ് അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ മിഡ്ഫീൽഡിലും ഇനി മിഡ്ഫീൽഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇവാൻ കഴുണി എന്ന് പറയുന്ന പുതിയ ഫോറിൻ താരത്തെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അഡ്രിയാൻ ലൂണിയും ടീമിലേക്ക് റീറ്റെയിൻ ചെയ്തിട്ടുണ്ട് മിഡ്ഫീൽഡാണ് നമുക്ക് ഇവിടെ കുറച്ച് സംസാരിക്കാനുള്ളത് കാരണം മിഡ്ഫീൽഡിൽ ഇവാൻ കഴൂണി എന്ന് പറയുന്ന താരത്തിന് എത്രത്തോളം അവസരങ്ങൾ ലഭിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കാരണം ഇന്ത്യൻ താരങ്ങൾ മിഡ്ഫീൽഡിൽ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അതിൽ മെയിനായിട്ട് പറയുകയാണെങ്കിൽ സഹൽ അബ്ദുൽ സമദ് ജിക്സൻ സിംഗ് പുട്ടിയ അതുപോലെ ഒരുപാട് പേരുകൾ നമുക്കിവിടെ പറയാനുണ്ട് കാരണം എല്ലാവരും നല്ല ഇന്ത്യൻ താരങ്ങൾ നല്ല രീതിയിൽ ഫോമിലേക്ക് വരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ സഹൽ അബ്ദുൽ സമദ് എല്ലാവരും നല്ല ഫോമിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾ തന്നെ ഇന്ത്യൻ പ്ലെയേഴ്സ് മിഡ്ഫീൽഡിലുണ്ട് അപ്പോൾ ഇവൻ കഴൂണി എന്ന് പറയുന്ന താരത്തിന് എത്രത്തോളം അവസരം കിട്ടും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം അതുപോലെ തന്നെ അറ്റാക്കിങ്ങിലേക്ക് പോകുമ്പോൾ കഴിഞ്ഞ സീസണിൽ പെരഡേഴ്സും അതുപോലെ തന്നെ അൽവാര ആയിരുന്നു നമ്മുടെ എങ്കിൽ ഈ സീസണിലേക്ക് വരുമ്പോൾ അപ്പോസ്റ്റോസ് ഗ്യാനും അതുപോലെ തന്നെ ദിമിത്രോസ് എന്ന് പറയുന്ന താരവുമാണ് ഇപ്പോൾ ടീമിലേക്ക് എത്തിച്ചിരിക്കുന്നത് പ്രീ സീസൺ മത്സരങ്ങളുടെ കാര്യത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടുപേരും നല്ല ഗെയിം തന്നെയാണ് കാഴ്ചവച്ചിരിക്കുന്നത് യു എയിലേക്ക് മൂന്ന് മത്സരങ്ങളിലേക്ക് കളിക്കാനാണ് പോയതെങ്കിൽ ഫിഫയുടെ വാൻ മൂലം അത്രത്തോളം നമുക്ക് കളിക്കാനായിട്ട് സാധിച്ചില്ല എന്തായാലും പ്രീ പ്രീസീസൺ മത്സരങ്ങളൊന്നും അധികം കളിച്ചിട്ടില്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗെയിം മാത്രം അവിടെ നല്ല രീതിയിൽ കളിക്കാനായി പറ്റി നല്ലൊരു റിസൾട്ടും ബ്ലാസ്റ്റേഴ്സിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്തായാലും പുതിയ സീസൺ ആരംഭിക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയൊരു കളി രീതിക്കും പുതിയൊരു ഗെയിം പ്ലാനിനും ആ ഒരു ഫൈനലിസ്റ്റ് ആൻഡ് കപ്പ് എടുക്കുന്നതിൻ്റെ ആരവത്തിൻ്റെ ഒരു ഹൈപ്പിൽ തന്നെയാണ് ആരാധകർ ഈ സീസണിൽ ആര് കപ്പ് എടുക്കും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം എന്തായാലും നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എൻ്റെ ഒരു ലൈൻ പ്രിഡിക്ഷനിലേക്ക് പോവാം നാല് നാല് രണ്ട് എന്നുള്ള ഒരു ഫോർമേഷനിലായിരിക്കും കൂടുതലും കളിക്കുന്നുണ്ടാവുക അതിൽ ആദ്യം ഗോൾ കീപ്പറായിട്ട് ഗില്ല് ഇനി ഡിഫെൻസ് ലൈനിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കോലെസ്കോവിച്ച് കബ്ര അതുപോലെ ജസൽ കാർണേറോ ഹോർമിപ്പാം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡിഫെൻസ് ഇനി മിഡ്ഫീൽഡിലേക്ക് നോക്കുകയാണെങ്കിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല ജിക്സൺ പുട്ടിയ അതുപോലെ തന്നെ സഹൽ അബ്ദുൽ സമദ് ആൻഡ് അഡ്രിയാൻ ലൂണ അറ്റാക്കിംഗിലേക്ക് വരുമ്പോൾ നമ്മുടെ പുതിയ രണ്ട് സ്ട്രൈക്കേഴ്സ് ആയിട്ടുള്ള അപ്പോസ്റ്റോസ് ഗിയാനും ദിമിത്രോസിനുമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട് ഈ ഒരു ലൈനപ്പിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു അല്ല ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ ആയി കാണുന്നതായിരിക്കും മിറ്റ് മിസ് വേൽ സൈനിങ് ഔട്ട്